എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് കട്ട്ലറ്റ്. അത് വെജിറ്റേറിയൻസിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കണം. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പം ഇനി ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം. അപ്പോൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് മുതിരയാണ് കേട്ടോ. ഇത് നമ്മൾ ആദ്യം തന്നെ കുതിർത്താൻ വെക്കണം. അതിന് ശേഷം കുക്കറിൽ ഉപ്പൊന്നും ഇടാതെ, ഉപ്പ് മഞ്ഞൾപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഒരു നാലഞ്ച് വിസിൽ വിളിച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തതാണ്. ഇതൊന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെയൊക്കെ മുളക്കി കണ്ടോ, നന്നായി പേസ്റ്റ് പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കണം. വെള്ളം ഊറ്റിക്കളയുക, എന്നിട്ട് അങ്ങനെ വെച്ചതാണ്. പിന്നെ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതും വേവിച്ചിട്ട് ഇനി ഉടയ്ക്കണം കേട്ടോ. ഇത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു രണ്ടെണ്ണം, കുരുമുളക് ഒരു ഇങ്ങനെ ഒരു പിടി, ഒരു 10-12 എണ്ണം ഉണ്ടാവും. പിന്നെ ഒരു സവാള, ചെറിയൊരു സവാള എടുത്തുന്നു, മല്ലിയില. ഇത്ര സാധനങ്ങൾ ഉരുളക്കിഴങ്ങ് മാറ്റിയിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ഒരു മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. അതിട്ടിട്ട് പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ആണ്. ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് ഉണ്ടാക്കേണ്ടത്. അത് കണ്ടാൽ മനസ്സിലാവും, വീട്ടിൽ തന്നെ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാം, കടയിൽ നിന്ന് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഇതിൽ ലാസ്റ്റ് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട്ലറ്റിന്. പിന്നെ ഇത് ഞാൻ ഇവിടെ മൈദയാണ് എടുത്തിരിക്കണം. ഇതൊന്ന് ജസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട്, ആ നേരത്ത് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലായിട്ട് ഇതിൽ വേണം നമ്മൾ കട്ട്ലറ്റ് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് പൊരിക്കാം. മൈദപ്പൊടിയാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. വേണച്ചാൽ കോഴിമുട്ട എടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് ആ നേരത്തേന കലക്കി വെക്കുന്നുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് അത് ഇടണ സമയത്ത് പറയാം. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കാം. ഇത്രയേ ഉള്ളൂ ഐറ്റം. അപ്പം ഇനി നമുക്ക് ആദ്യം ഈ അരക്കേണ്ടത് ആദ്യം നമുക്ക് അരച്ചെടുക്കാം. മല്ലിയില, പുതിന വേണമെങ്കിൽ പുതിനയും ചേർക്കാം കേട്ടോ. ഞങ്ങളുടെ മല്ലിയിലയാണ് എടുത്തിരിക്കണത്. വൈകുന്നേരം ചായക്കൊക്കെ നല്ലൊരു പുതിയ ഐറ്റം അല്ലേ. നിങ്ങൾ ചിക്കൻ കട്ട്ലറ്റ്, ഫിഷ് കട്ട്ലറ്റ്, പിന്നെ ഉരുളക്കിഴങ്ങും വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ള ബാക്കി കട്ട്ലറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും. ഇതൊന്ന് പുതിയൊരു ഐറ്റമാണ്, കഴിച്ച് നോക്കിയപ്പോൾ. പച്ചമുളക് ഇടുന്നുണ്ട്, കുരുമുളക് ഇടുന്നുണ്ട്. ഇത് നോക്കിയിട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ എരിവ് കൂടും അല്ലെങ്കിൽ. പിന്നെ സവാള, ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് ഇവിടെ ആ മസാല ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വല്ലാതെ അരിഞ്ഞിട്ട് പിന്നെ വെള്ളവും ചേർക്കരുത്, അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് കേട്ടോ. ഈ മുതിരിയും ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പൊട്ടാതെയും താവാതെയും നല്ല ബൈൻഡിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കണതാണ് ഇതിന് കടലമാവ്. ഇത് ഇടുന്നുണ്ട്. ഇത് ഞാൻ ആ നേരത്ത് കുഴയ്ക്കണ സമയത്ത് കാണിച്ചു തരാം എത്ര ഉണ്ട് ഇടണമെന്ന്, നോക്കി നോക്കിയിട്ട് വേണം ഇടാൻ. അപ്പം ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചിട്ടെടുക്കാം. ചൂടാറിയിട്ട് വേണം മിക്സിയിലിട്ടിട്ട് അരക്കാൻ. ഇതൊന്ന് അരച്ചു കൊണ്ടുവരാം മുതിര. അപ്പോൾ അതായത് ഇതും ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങും ഒക്കെ ചേർക്കാനുള്ളതാണേ. ഇതൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങനെ പൊടഞ്ഞു കിട്ടും കേട്ടോ. കൈകൊണ്ട് അങ്ങനെ നടച്ചാൽ ഉടഞ്ഞു കിട്ടും. കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഉടച്ചെടുക്കണം. ഇനി നമുക്കിത് പാനിലൊന്ന് ജസ്റ്റ് മസാലകളെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്ട് അത് ചെയ്യാം. അപ്പം നന്നായി ഉടഞ്ഞു കിട്ടും അതിൽ. ഇനി ഇവിടെ ഒരു പാന് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ പാന് വെച്ചു. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് പെരിഞ്ജീരകം ഇടുന്നുണ്ട് ഞാൻ, ഒരു സ്പൂൺ കേട്ടോ. ഇട്ടതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളക്, കുരുമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി അതെല്ലാം കൂടി ഇട്ടു. ഇതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് പോകണം. തീ കമ്മിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്.
മുതിരുന്ന ആദ്യം കൂട്ടിയിട്ട് കുതിർത്താൻ വെക്കണം, പിന്നെ അതൊന്ന് വെന്ത് കിട്ടണം. അതേ ഉള്ളൂ, ബാക്കിയൊക്കെ പറയണ നേരം കൊണ്ട് വേഗം വേഗം ആവട്ടോ. ആറിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെയൊക്കെ ബാക്കിയൊക്കെ എല്ലാം കൂടി മിക്സ് ചെയ്യേ വേണ്ടുള്ളൂ. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടി. മുളക് പൊടി അധികമായിട്ടൊന്നും ചെയ്യാം, എന്താ വെച്ചാൽ പച്ചമുളക് 2 എണ്ണം വലുതിട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കണത്. നമ്മൾ പച്ചമുളക് കൂട്ടുന്നു, കുരുമുളക് കൂട്ടുന്നല്ലോ, അപ്പോൾ എരിവ് കൂടണ്ട വെച്ചിട്ടാണ്. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്. ഇത് ചെറിയ ടീസ്പൂണാണ്, അല്ല ചെറിയ സ്പൂണാണ്, അതാണ് 2 പ്രാവശ്യം ഇട്ട കേട്ടോ. 1 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കാം. പൊടി ഇടുന്ന സമയത്ത് തീ എപ്പോഴും കുറച്ച് വെക്കുക, വേഗം വേഗം ഇളക്കിയെടുക്കുക. ഇതിൻ്റെയും പച്ചമണം പോയിതായതിന് ശേഷം നമ്മൾ ഗരം മസാല ചേർക്കണം. ഗരം മസാല പക്ഷേ ഏറ്റവും ലാസ്റ്റാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി അടുത്തത് നമ്മൾ ഇത് മിക്സിയിൽ ഇതാക്കി വെച്ചില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് വെച്ചില്ലേ മുതിര, അത് ഇടുന്നുണ്ട് കേട്ടോ. കട്ടയ്ക്കൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ ഇത് ആറിയതിന് ശേഷം കൈ കൊണ്ടൊന്ന് കുഴക്കാനുള്ളതാണ്. ജസ്റ്റ് ഈ മസാല എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കണം എന്ന് മാത്രം. അതോടൊപ്പം തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും കൂടി ഇടാം. ഇതൊക്കെ വെന്ത് കഴിഞ്ഞതാണ്, ഇതിൽ ജസ്റ്റ് മസാലയിൽ പിടിക്കാനുള്ള ഒരു ഇതേ വേണ്ടുള്ളൂ. ഇളക്കിയെടുക്കുക, നന്നായിട്ട് എല്ലായിടത്തും മസാല പിടിക്കണം. ഇതുവരെ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോഴും മുതിര വേവിക്കുമ്പോഴും ഒന്നും ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഇതിലേക്ക് കടലമാവ് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം വേണ്ട, നോക്കിയിട്ട് പിന്നെ ഇതാക്കിയാൽ മതി. ഇപ്പം ഞാനൊരു 2 ഇങ്ങനെ പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു പച്ചമണം ഉണ്ടല്ലോ, അത് പോകാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല, ഇതാ ഈ ഒരു സ്പൂൺ ഉണ്ടല്ലോ, ചെറിയൊരു സ്പൂൺ, ചെറിയൊരു സ്പൂണിൽ കുറച്ച് ഫ്ലേവറിന് വേണ്ടി മാത്രം, അധികം ഇടുന്നില്ലേ. മസാല എല്ലായിടത്തേക്കും ആവണ രീതിയിൽ നന്നായി ഇളക്കുക. പിന്നെ നമ്മൾ ആറിയതിന് ശേഷം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. പക്ഷേ മസാല നന്നായി എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ വെച്ചിട്ട് കടലമാവിൻ്റെയൊക്കെ പച്ചമണം പോകണല്ലോ. ഉപ്പൊക്കെ നോക്ക്, ഇത് മതി. ഞാനിപ്പോൾ 2 പിടിയാണ് ഈ ഒരു അളവിന് എടുത്തുതന്നത്. ഇത് ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ, തീ ഓഫ് ചെയ്തു. ഇനി നമ്മൾ ഇത് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആറാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ആറാൻ ഇരിക്കട്ടെ, എന്താ വെച്ചാൽ ഇപ്പോൾ ചുടുക്കനെ നമുക്ക് കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആറി വരട്ടെ, അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ. ആറിയതിന് ശേഷം നമുക്കിത് കൈ കൊണ്ടൊന്നും കൂടി കുഴച്ചിട്ട് പാകം പോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ ഈ വഴറ്റെടുത്ത ഈ മിക്സ് നന്നായി ആറിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇത് കൈ കൊണ്ട് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് കുഴയ്ക്കാം. ണ്ടോ, അങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു ബൈൻഡിങ് വരണം പൊട്ടാതെ. ഇതിനാണ് നമ്മൾ കടലമാവും ഒക്കെ ചേർത്തത്. ഇപ്പം ഇതിന് ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ മൈദ ഞാൻ വെള്ളത്തിൽ കലക്കിയിട്ടുണ്ട്. ഒന്ന് വല്ലാതെ ലൂസും ആവണ്ട, വല്ലാതെ കട്ടി ആവണ്ട. പിന്നെ ഇത് ബ്രെഡ് ക്രംസ് ഇതിലും ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് എണ്ണയിലിട്ട് ഇത് പൊരിച്ചെടുക്കാൻ. ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില നമ്മൾ
കുറച്ച് ആദ്യം ചതച്ചെടുത്തില്ലേ, അതിന് പകരം കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അതും കൂടി ഒന്ന് എല്ലാവർക്കും ഉപ്പൊക്കെ നോക്കാം. ഇപ്പോൾ നന്നായി കുറച്ചെടുക്കാം എല്ലായിടത്തേക്ക് ആ മല്ലിയിൽ, ബാക്കി മസാലകളും എല്ലാം ആവട്ടെ. ഇനി നമുക്ക് ഏതാ ഷേപ്പ് വേണ്ട, വട്ടത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ കട്ട്ലറ്റിൻ്റെ ഒരു ഓവൽ ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെയോ എങ്ങനെ വേണച്ചാലും എടുക്കാം. ഒരു മീഡിയം സൈസ് വിരലേക്കിട്ട് നേക്ക് ഓവൽ ഷേപ്പ് ആക്കണമെങ്കിൽ ഒന്നിങ്ങനെ ഷേപ്പ് വേണച്ച കുറച്ചും കൂടി വലുതാക്ക്, എന്താ വെച്ചാൽ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഉരുള വലുതാക്കണം എന്നേ ഉള്ളൂ. അവരവരുടെ ഇഷ്ടം പോലെ ഏത് ഷേപ്പ് ആച്ചാൽ, ഹാർട്ട് ഷേപ്പ് ഇതിൻ്റെയൊക്കെ ഇതൊക്കെ മേടിക്കാൻ കിട്ടും, അച്ചൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ അച്ചിലോ അല്ലെങ്കിൽ ഒന്നുമില്ല, വേഗം വേഗം കിട്ടണമെന്നുണ്ടെങ്കിൽ അടപ്പൊക്കെ ഉണ്ടാവില്ലേ വീട്ടിലെ വല്ല ഡബ്ബയുടെ ചെറിയ അടപ്പൊക്കെ, അതിലിങ്ങനെ നിറയ്ക്കുക, എന്നിട്ട് അത് കൊട്ടിക്കഴിഞ്ഞാൽ ആ ഷേപ്പിൽ വരും. അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാനൊരു ഓവൽ ഷേപ്പ് പോലെ ആക്കാനാണ്. ഒരേ കനം വേണം കേട്ടോ, എല്ലാ ഇതിനും ഒരേ കനം വേണം, അല്ലെങ്കിൽ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടില്ല. നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒന്നിച്ചിട്ടൊക്കെ അല്ലേ എണ്ണയിലിട്. അങ്ങനെയാക്കിയിട്ട് ആദ്യം ഷേപ്പാക്കിയിട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. പിന്നെ ഒന്നിച്ചിട്ട് നമുക്ക് മുക്കി പൊരിക്കാൻ തുടങ്ങാം, അല്ലെങ്കിൽ ഇപ്പം തന്നെ ഓരോന്നായിട്ട് മുക്കി പൊരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കയ്യിൽ ഇതും പിന്നെ ബ്രെഡ് ക്രംസും എല്ലാം കൂടി ഒന്നാവും. അപ്പോൾ ആദ്യം നമുക്ക് ഷേപ്പ് കൊടുത്തിട്ട് അതിന് ശേഷം ചെയ്യാം. വട്ടത്തിലോ എങ്ങനെ വേണച്ചാൽ ചെയ്യാട്ടോ, ഞാൻ ഒന്ന് ഷേപ്പ് മാറ്റിയെന്ന് മാത്രം. ഇതിപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ മുതിരയണമെന്നൊന്നും തോന്നില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പി ആയിട്ട് പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പൊട്ടിയിട്ട് എണ്ണയിലേക്ക് വീഴും. ഒരു അഞ്ചാറെണ്ണം വരെ നമുക്ക് കൈ കൊണ്ട് ആക്കിയെടുക്കാം. ഇനി ഇതിങ്ങനെ ഒരു എയർ ടൈറ്റ് ഡബയിൽ ഇങ്ങനത്തെ ഗ്ലാസ് ബൗളിലോ ഇങ്ങനത്തേലും ആക്കിയിട്ട് ഇപ്പം ഗസ്റ്റുകളൊക്കെ നാളെയാണ് വരുന്നത്, പിറ്റേ ദിവസം നമുക്കിത് ഫുള്ള് ചെയ്യാനുള്ള പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്ലാസ് ബൗളിലോ എന്തിലെങ്കിലും ആക്കിയിട്ട് നല്ല എയർ ടൈറ്റ് ഇതിന് ലിഡ് ഉണ്ടെങ്കിൽ, അടപ്പുണ്ടെങ്കിൽ അടച്ചിട്ട് ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല സോറി, ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം. ഇങ്ങനെ തന്നെ സൂക്ഷിക്കാം. അതിന് ശേഷം ഗസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഇതിലും ഈ മൈദയിലും ബ്രെഡ് ക്രംസിലും മുക്കി പൊരിക്കുകയേ വേണ്ടുള്ളൂ. ഇത്രയാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വേണച്ചാൽ വെക്കാം. ഓക്കെ, ഇത് നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പൊരിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്രിസ്പി ആക്കിയിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വറുത്തെടുക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഇങ്ങനെയാക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് രാവിലെ തന്നെ ഇത് റെഡിയാക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം നമുക്ക് ചായക്ക് ചൂടോടെ കൂടിയിട്ട് ഉണ്ടാക്കേണ്ടി വെച്ചാൽ അതുവരെ നമുക്ക് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കാം. ആ നേരത്തെ എടുത്തിട്ട് ഇതിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ചാലും മതി. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സമയത്തിനനുസരിച്ച് ഇതൊക്കെ ചെയ്ത് വെക്കാം. സൺഡേ ലീവ് ഉള്ള വർക്കിംഗ് വുമൺസ് ഒക്കെ ആണെങ്കിൽ സൺഡേ ഇതൊക്കെ ചെയ്ത് വെച്ച് ഫ്രിഡ്ജിൽ റെഡിയാക്കി വെച്ചാൽ പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും മുതിരയൊക്കെ നല്ല ഇതല്ലേ, ഹെൽത്തി അല്ലേ. ഈ മൈദയാണ് ഞാൻ ഇവിടെ കലക്കിയിരിക്കണം, വെജിറ്റേറിയൻസിനെ കണക്കിലെടുത്തിട്ടാണ് മൈദയുടെ ഇത് കാണിച്ചേ. ഇനി കോഴിമുട്ട രണ്ടെണ്ണം തട്ടി ഒഴിച്ചിട്ട് അതിൽ കുറച്ച് കുറച്ച് മാത്രം ഉപ്പിട്ടിട്ട് ഒന്ന് ആക്കി വെച്ചിട്ട് അതിലും ഡിപ്പ് ചെയ്യാം കേട്ടോ. അത് വെജിറ്റേറിയൻസിന് പറ്റില്ലല്ലോ, അപ്പോൾ അതാണ് ഞാൻ മൈദയുടെ അത് കാണിക്കാൻ കാരണം. മൈദ വല്ലാതെ കട്ടിയാവുകയും ചെയ്യരുത്,
കാണിച്ചു തരാം ഡിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ഇതാ അവിടെ എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് കടായിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ്, അല്ല വല്ലാതെ ഹാർഡും അല്ല, വല്ലാതെ ഈ ഒരു കൺസിസ്റ്റൻസി. ഇതിലൊന്നും കൂടി നമുക്ക് പൊട്ടാതെ ബൈൻഡിങ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് മുക്കുക, പിന്നെ അതിൽ കോട്ടിംഗ് ആയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക, വേഗം വേഗം എണ്ണയിലേക്കിട്ട്. അപ്പോൾ എണ്ണ ചൂടായി ഇരിക്കുന്നുണ്ട്, നമുക്ക് ഇതിലേക്കൊന്ന് മുക്കാം. നല്ല ചീയ പൊട്ടാതെ, അതിന് ശേഷം ഇതിലൊന്ന് എല്ലാ പുറമൊന്ന് ഒന്നിങ്ങനെ കൂട്ടിങ്. ഓക്കെ, എണ്ണ നല്ല ചൂടാവരുത്, ഒരു മീഡിയം ചൂടിൽ മീഡിയം ഹീറ്റിലായിട്ട് വേണം ഇതാക്കാൻ, അല്ലെങ്കിൽ പുറത്ത് വേഗം ബ്രൗൺ പോവും ഉള്ളിലത്തെ ആവൂല. ഓക്കെ, ഇനി അടുത്തതും ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്തിട്ട് ഞാൻ ഇടുന്നുണ്ട്. എല്ലായിടത്തും ബ്രെഡ് ക്രംസ് ആവണം കേട്ടോ, വല്ലാതെ ചൂട് കൂടരുത്. അപ്പം മുകളിലത്തേക്ക് വേഗം കരിഞ്ഞു പോവും, ഉള്ളിലേക്ക് മൂത്ത് കിട്ടൂല. ഈ രണ്ടെണ്ണ ഇടണുള്ളൂ, പക്ഷേ നമ്മൾ കുറേശ്ശെ എണ്ണ വെച്ചിട്ടല്ലേ ഇതാക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം എണ്ണ ഇതാവും, അപ്പോൾ എണ്ണ ഒരുപാട് വേസ്റ്റായി പോവും. അപ്പം ഞാൻ പാകത്തിന് ഈ രണ്ടെണ്ണ ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. നല്ല വേണം കുത്തി ഇളക്കരുത്, നല്ല മറക്കരുത്. ഓക്കെ, വറുത്തരുത്, ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ. ഒരു പുറം ആയിട്ടുണ്ട്, മറ്റേ പുറത്ത് കിട്ടൂ. ഇതെടുക്കുന്നുണ്ട്, ഞാൻ ഓരോന്നേ ഇടുന്നുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവുമ്പളേ പൊട്ടും. അല്ലെങ്കിൽ ഇനി ഇത് ഇത്ര എണ്ണയിൽ പൊരിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ കുറേശ്ശെ എണ്ണ ജസ്റ്റ് ഡസ്റ്റ് ചെയ്തിട്ട് വേണച്ചാൽ ഇങ്ങനെ തിക്കിട ഇതിൽ നമ്മൾ എയർ ഫ്രയറിലൊക്കെ ചെയ്യില്ലേ അതുപോലെയും ചെയ്യാം. അപ്പം എന്നാൽ അധികം എണ്ണ കുടിക്കൂല, അങ്ങനെയും ചെയ്യാം വേണച്ചാൽ, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാം. അത്ര എണ്ണ ഇല്ലാതെ പാനിൽ കുറച്ച് മാത്രം എണ്ണ ഇതാക്കിയിട്ട് മറച്ചിട്ട് മറച്ചിട്ട് അങ്ങനെയും ബ്രൗൺ ആക്കിയിട്ട് ഏത് വിധത്തിലാണ് വെച്ചാൽ അതുപോലെ അനുസരിച്ചിട്ട് ചെയ്യാം. പക്ഷേ കട്ട്ലറ്റ് ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ എണ്ണയിൽ മുക്കി നന്നായി പൊരിച്ചാലാണ്. അങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ, പിന്നെ നമ്മൾ എടുക്കണ സമയത്ത് എപ്പോഴും തീ കൂട്ടിയിട്ട് വേണം എടുക്കാൻ. ഇതിന്ന് എടുക്കണ സമയത്ത് അതുവരെ തീ കമ്മിയാക്കിയാലും കുഴപ്പമില്ല, എടുക്കണ സമയത്ത് തീ കൂട്ടി വെക്കണം. എന്താന്ന് വെച്ചാൽ അങ്ങനെ തീ കമ്മിയായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എണ്ണ കുടിക്കും കട്ട്ലറ്റ്. ഇതിൻ്റെ പൊടി കുറച്ചൊക്കെ എണ്ണയിലേക്ക് പോയിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ആവണത്. ഓരോന്നായിട്ടാണ് ഞാൻ ഇടുന്നത്, എന്താ വെച്ചാൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണേ. നിങ്ങൾക്ക് രണ്ടും മൂന്നെണ്ണൊക്കെ ഇട്ട് എടുക്കാം. ഈ ഒരു കളർ വരുമ്പോൾ ഞാൻ തീ കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു കളർ വരുമ്പോൾ നല്ല ക്രിസ്പായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. സൗണ്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നല്ല ക്രിസ്പിയാണ്, പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഫുള്ളായി കാണുക, കമൻ്റ് ചെയ്യുക. അപ്പം ഇനി പുതിയൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.